ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ ജനങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ അഭിവൃദ്ധി ലക്ഷ്യമിട്ട് കേരള സർക്കാർ പുതിയതായി സംസ്ഥാനത്തെ 941 പഞ്ചായത്തുകളിലും ആരംഭിക്കുവാൻ പോകുന്ന ഗ്രാമകം പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപായി ആദ്യമായി ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ വിവിധ കേന്ദ്ര സംസ്ഥാന ആനുകൂല്യ പദ്ധതികളെപ്പറ്റിയും സബ്സിഡി ലഭിക്കുന്ന സ്കീമുകളെപ്പറ്റിയും വിവിധ നിക്ഷേപ വായ്പാ പദ്ധതികളെക്കുറിച്ചുമുള്ള ഞങ്ങളുടെ വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുക. കൂടാതെ വീഡിയോ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. സംസ്ഥാനത്തെ 941 പഞ്ചായത്തുകളിൽ ഓരോ പഞ്ചായത്തിനും ഏറ്റവും യോജിക്കുന്ന തരത്തിലുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി പഞ്ചായത്തുകൾ ദാരിദ്ര്യവിമുക്തമാക്കുവാനാണ് സർക്കാർ പുതിയ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ കുടുംബശ്രീക്കാണ് പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. ഗ്രാമകം എന്ന പേരിലാണ് പദ്ധതിയുടെ പ്രചാരണം കുടുംബശ്രീ ഏറ്റെടുത്തിരിക്കുന്നത്. ഓരോ നാടിൻ്റെയും സമ്പൂർണ്ണ വികസനം സാധ്യമാക്കുവാനുള്ള ഗ്രാമീണ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയാണ് ഗ്രാമകം. വില്ലേജ് പോവർട്ടി റിഡക്ഷൻ പ്ലാൻ അഥവാ VPRP എന്ന ഗ്രാമകം പദ്ധതിയുടെ രൂപീകരണം സംസ്ഥാനത്തുടനീളം പുരോഗമിക്കുന്നു. എല്ലാ പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്ത് വികസന പദ്ധതി അഥവാ GPDP തയ്യാറാകും. ഇത് അടുത്ത സാമ്പത്തിക വർഷത്തെ വികസന പദ്ധതിയുമായി യോജിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ ഭാഗമായി പ്രത്യേക അയൽക്കൂട്ട യോഗം ഈ ആഴ്ച ആരംഭിക്കുന്നതാണ്. ജനുവരി 26 പഞ്ചായത്തുകൾക്ക് പദ്ധതി സമർപ്പിക്കും. വിവിധ ക്ഷേമ പെൻഷനുകൾ, ഇൻഷുറൻസ് പരിരക്ഷ, തൊഴിലുറപ്പ് കാർഡ് തുടങ്ങിയ പദ്ധതികൾ, കൃഷി, മൃഗപരിപാലനം, ചെറുകിട സംരംഭം, വിപണനം തുടങ്ങിയവയിൽ വ്യക്തികൾക്കും കൂട്ടായ്മകൾക്കുമുള്ള ഉപജീവന പദ്ധതികൾ, മദ്യപാനം, പരിസ്ഥിതി പ്രശ്നങ്ങൾ, പരിസര മലിനീകരണം തുടങ്ങിയവയ്ക്ക് പരിഹാരമാകുന്ന സാമൂഹ്യ വികസന പദ്ധതികൾ, അതുപോലെ റോഡ്, കുടിവെള്ളം, ആരോഗ്യം തുടങ്ങിയ പൊതു സ്വത്തിൻ്റെയും പ്രകൃതി വിഭവങ്ങളുടെയും സംരക്ഷണവും വികസനവും ഉൾപ്പെടുന്ന പദ്ധതികൾ എന്നിവയാണ് VPRP ഉൾപ്പെടുക. ഗ്രാമകത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഇവ സമാഹരിച്ച് പദ്ധതിയാക്കി പഞ്ചായത്തിന് സമർപ്പിക്കും. ADSൽ ക്രോഡീകരിക്കുന്ന വിവരങ്ങൾ വാർഡുതല പദ്ധതിയാക്കുന്നതാണ്. ഇവ സംയോജിപ്പിച്ച് പഞ്ചായത്ത് തല പദ്ധതി രൂപീകരിക്കും. കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാരുടെ നേതൃത്വത്തിൽ പ്രാദേശിക ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി അവതരിപ്പിക്കും. അതിനാൽ പഞ്ചായത്തുകളിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരും ഗ്രാമകത്തിൽ അല്ലെങ്കിൽ ഗ്രാമകത്തിൻ്റെ അയൽക്കൂട്ട യോഗങ്ങളിലും നിങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുവാനുള്ള ഒരു സാധ്യതയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ആരംഭഘട്ടത്തിലുള്ള ഈ പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങളും നിങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുമോ എന്ന കാര്യങ്ങളും വരും ദിവസങ്ങളിൽ അറിയിപ്പ് കിട്ടുന്ന മുറയ്ക്ക് ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.